ഇയേഴ്സ് വെൽക്കം. നമ്മുടെ ഹാഫ് ഇയർലി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ചാർട്ടർ ആണ്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ അഡ്മിനിസ്ട്രേഷൻ ഗവേൺ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റ് ആണ്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽ ആൻഡ് മെയിൻ ഡോക്യുമെന്റിനെയാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഓൺലി എ സബ്സിഡറി ഡോക്യുമെന്റ് ഓഫ് ദ കമ്പനി. ഇനി നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കമ്പനി ആൻഡ് ദ ഔട്ട്സൈഡേഴ്സ്. കമ്പനിക്ക് പുറത്തുള്ള നമ്മുടെ ക്രെഡിറ്റേഴ്സിനും സപ്ലയേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്യുന്നതാണ് നമ്മുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആണ്. ഓക്കെ, നമ്മുടെ ഇൻസൈഡ് ദ ഓർഗനൈസേഷൻ ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ എവറി കമ്പനി എന്നാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്? നോട്ട് കമ്പൽസറി ആണ്. ഇനി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഇറ്റ് കണ്ടെയ്ൻസ് ഇമ്പോർട്ടന്റ് ബേസിക് ഫങ്ഷൻസ് സച്ച് ആസ് ഒബ്ജക്ട്സ് ക്യാപിറ്റൽ പവർ എക്സെട്ര. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലേക്ക് വരുന്ന സമയത്തോ ഇറ്റ് മെൻഷൻ വേസ് ആൻഡ് മീൻസ് ബൈ വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി അച്ചീവ്ഡ്. നമ്മുടെ ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്നത്. ഇതുപോലത്തെ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.